हाई फ्रेंड्स एल्लावर्क्कुम माय नोट्टबुक्किलेक्क् स्वागतम अप्पो इन्नत्ते वीडियो नम्मल पठिक्कान् पोकुन्नत् ओरु प्रीवियस् इयर् क्वस्ट्यन् पेपर् आण् अप्पो कझिञ्ञ क्लास्सिल् नम्मल् स्टार्ट् चेय्त क्वस्ट्यन् पेपर् तन्नेयाण् लाब् असिस्टेंट् अल्लेंकिल् लाब् अटेंडर् एक्साम् आयिरुन्नु अप्पो इतिल् कुरच्च् क्वस्ट्यन्स् नम्मल् ओल्रेडि नोक्कियिरिक्कुन्नु अप्पो अतिन्टे बाक्कियायिट्ट् नमुक्क् नोक्काम् फ्रेंच विप्लवत्തിന്റെ പ്രവാചകൻ അവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ് റൂസോ റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഒരു ക്വട്ടേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഒരു ഉദ്ധരണി പറഞ്ഞിരുന്നു അത് എന്തായിരുന്നു മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് പക്ഷേ അവൻ എവിടെയും ചങ്ങലകളിലാണ് എന്നൊരു വാക്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ തിയറി ബേസ് ചെയ്ത ഒരു കൃതിയുണ്ട് അതേതാണ് സോഷ്യൽ കോൺട്രാക്ട് ഇതാണ് ദ സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളത് ഏത് വർഷമാണ് എഴുതിയത് അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക 1762 ലാണ് സോഷ്യൽ കോൺട്രാക്ട് അത് എഴുതിയത് ട്ടോ ഇനി അടുത്ത ചോദ്യം ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആര് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ലൂയി 14-ാമനാണ് ട്ടോ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതും വന്നിരിക്കുന്നത് ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14-ാമനാണ് അടുത്ത ചോദ്യം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ് അത് ഏത് ഉടമ്പടി പ്രകാരമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം അ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണമാണ് വരുന്നത് അത് ഏത് യുദ്ധം അവസാനിപ്പിച്ചപ്പോഴാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ടായത് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ ആണ് ട്ടോ തേർഡ് അതായത് മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് അത് എന്നായിരുന്നു എന്ന് നോട്ട് ചെയ്യുക 1792 മാർച്ച് 18-നായിരുന്നു ആരൊക്കെ തമ്മിലായിരുന്നു ഈ ഒരു ശ്രീരംഗപട്ടണ ഉടമ്പടി ടിപ്പു സുൽത്താനും കോൺവാലിസ് പ്രഭുവും തമ്മിലായിരുന്നു ട്ടോ ടിപ്പു സുൽത്താനും കോൺവാലിസ് പ്രഭുവും തമ്മിലാണ് അപ്പോൾ കോൺവാലിസ് പ്രഭു ആരെ റെപ്രസെന്റ് ചെയ്തു ബ്രിട്ടീഷുകാരെ റെപ്രസെന്റ് ചെയ്തു ടിപ്പു സുൽത്താൻ മൈസൂർ റെപ്രസെന്റ് ചെയ്തു അങ്ങനെ ഓർത്തു വെക്കുക ശ്രീരംഗപട്ടണം ഉടമ്പടി അതിന്റെ ഇയർ 1792 ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഞ്ചവത്സര പദ്ധതിയുടെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു WHO അഥവാ ലോകാരോഗ്യ സംഘടനയിൽ ആഡ് ചെയ്യപ്പെട്ടത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതൊരു തെറ്റായ ധാരണയാണ് അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തോളുക ഞാൻ അത് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പക്ഷെ ബാക്കി ആദ്യം വീഡിയോ കണ്ടുപോയവരോ ശ്രദ്ധിച്ചു കാണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കിക്കോളൂ WHO എന്നുള്ള ഒരു കാര്യം അതങ്ങ് നിങ്ങൾ മാറ്റി എഴുതിക്കോളൂ അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ കഴിഞ്ഞ ദിവസം എഴുതിയത് തെറ്റു പഠിക്കേണ്ട എന്ന് ഓർത്തിട്ടാണ് അത് എനിക്ക് ഞാൻ റെഫർ ചെയ്ത ബുക്കുമായിട്ട് അതിൽ തെറ്റു വന്നതാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ജോസഫ് മുണ്ടശ്ശേരി ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് അല്ലേ ജോസഫ് മുണ്ടശ്ശേരി ഇനി അടുത്ത ചോദ്യം 2016 ഒളിമ്പിക്സ് ഏത് രാജ്യത്താണ് നടന്നത് 2016 ഒളിമ്പിക്സ് ഏത് രാജ്യത്താണ് നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2017 അപ്പൊ അതുകൊണ്ടാണ് 2016 ചോദിച്ചത് ഇനി 2020 ഒളിമ്പിക്സ് എവിടെയായിരുന്നു നടക്കേണ്ടിയിരുന്നത് ടോക്കിയോ ടോക്കിയോ ജപ്പാനിലെ ടോക്കിയോയിലാണ് 2020 നടക്കേണ്ടിയിരുന്നത് കേട്ടോ ഇനി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിളിച്ചത് ആര് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിളിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമിയാണ് വൈകുണ്ഠസ്വാമി അടുത്ത ക്വസ്റ്റ്യൻ പെരിനാട്ടു ലഹള നടന്ന വർഷം പെരിനാട്ടു ലഹള നടന്ന വർഷം ഇതില് 1915 കേട്ടോ 1915 പെരിനാട്ട് ലഹള നടന്നത് ഇതിന് പല പേരുകളും ഉണ്ട് അതിൽ ഒരു പേര് പറയുന്നത് കല്ലുമാല സമരം എന്നാണ് ഈ പെരിനാട്ട് ലഹള തന്നെയാണ് എന്ത് കല്ലുമാല സമരം അപ്പൊ ഇതുപോലെയും ചോദിക്കും കല്ലുമാല സമരം എവിടെയാണ് നടന്നത് പെരിനാട് പെരിനാടാണ് നടന്നത് അത് എവിടെയാണ് സ്ഥലം എവിടെയാണ് കൊല്ലത്താണ് കേട്ടോ ഈ പെരിനാട് എന്ന് പറഞ്ഞ സ്ഥലം ഇനി ഇതിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു ശ്രീ അയ്യങ്കാളി ആയിരുന്നു അയ്യങ്കാളി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു അത്
കെ ആർ നാരായണൻ അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി. ഇനി അടുത്തത് എന്താണ് വരുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നികുതി ഇതര വരുമാനം, നികുതി ഇതര വരുമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, വരുമാന നികുതി, വിൽപ്പന നികുതി, അവിടെ പിഴ, തൊഴിൽ നികുതി. ഇതിൽ നികുതി ഇതര എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? പിഴ അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പിഴ. അടുത്തത് ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഡേവിസ് കപ്പ് ഏതാണ്? ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഡേവിസ്, ടെന്നീസ്, അങ്ങനെ ഓർത്തു വയ്ക്കുക. ഡേവിസ് രണ്ടിലും സ എന്നാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. ഡേവിസ് ടെന്നീസ് കളിയുമായി ബന്ധപ്പെട്ടതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ശ്രീ എ കെ ഗോപാലൻ ആയിരുന്നു. ശ്രീ എ കെ ഗോപാലൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ വണ്ണിൽ ഇന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുന്നേറ്റങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നിങ്ങൾ പഠിച്ചതാണെന്ന് വിചാരിക്കുന്നു. രാത്രി 7:30 അതിന്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ഇനി ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് പ്രസിഡന്റിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവകാശം? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവകാശം ഏത് വകുപ്പാണ്? 352 വകുപ്പാണ്, 352 വകുപ്പ്. അതാണ് ദേശീയ അടിയന്തരാവസ്ഥ. മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണുള്ളത്. ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ, രണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ പ്രസിഡന്റ് റൂൾ എന്ന് പറയുന്നു. അതാണ് പ്രസിഡന്റ് ഭരണം എന്ന് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. സംസ്ഥാനത്തെ ആ ഒരു ഭരണനിർമ്മാണം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അതിന് അങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് വരുമ്പോൾ പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കുന്നതാണ് എന്ത് വരുന്നത്? പ്രസിഡന്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അത് വരുന്നത് 356 വകുപ്പാണ് കേട്ടോ. അതായത് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത് 356 വകുപ്പാണ്. പിന്നെ വേറൊരു എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ ഉള്ളത് ഏതാണ്? ഫിനാൻഷ്യൽ എമർജൻസി അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ വിളിച്ചിട്ടില്ല, ഒരു ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു അടിയന്തരാവസ്ഥയാണ് ഏത്? ഫിനാൻഷ്യൽ എമർജൻസി അഥവാ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇനി അടുത്ത ചോദ്യം, ഭരണഘടനാ പ്രകാരം ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര? അപ്പൊ എത്രയാണ്? 550 മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മെമ്പേഴ്സ് ലോക്സഭയിൽ എത്രയാണ് മാക്സിമം? 550. ഇനി 552 ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 552. ഇത് ഉദ്ദേശിക്കുന്നത് 530 പേര് സ്റ്റേറ്റിലും 20 പേര് യൂണിയൻ ടെറിട്ടറിയിലും, അതുപോലെ 2 പേരെ എങ്ങനെയാണ് ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതും, അങ്ങനെയായിരുന്നു. 552 ശരിക്കും പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്? 545 വരുന്നത്. 545 മെമ്പേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ആര്? ലോകസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ആരാണ്? പ്രതിപക്ഷമാണ് അല്ലേ. എപ്പോഴും അവിശ്വാസ പ്രമേയം നോട്ടീസ് കൊടുക്കുന്നത് പ്രതിപക്ഷമാണ്. അടുത്തത് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന പുഴ, കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ്? കുറ്റ്യാടിപ്പുഴയാണ്, കുറ്റ്യാടിപ്പുഴയാണ് കേട്ടോ കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കക്കയം ഡാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എവിടെയാണ് വരുന്നത്? നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ, കോഴിക്കോട് ജില്ലയിൽ. ഇപ്പോൾ ബാണാസുര സാഗർ ജലവൈദ്യുത പദ്ധതി അല്ലെ, ബാണാസുര സാഗർ അണക്കെട്ട് അത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് ജലവൈദ്യുത പദ്ധതിക്കാണ്? അതും കൂടി ഓർത്തോളൂ. അത് ഏതാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിക്കാണ് കേട്ടോ. ഈ ബാണാസുര സാഗർ എവിടെയാണ്? വയനാടിലാണ്, വയനാട്ടിലാണ്. അപ്പോൾ അതും കൂടി ഓർക്കുക കേട്ടോ. ബാണാസുര സാഗർ ആ അണക്കെട്ട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. പിന്നെ ഇവിടെ കക്കയം ഡാം ഏതാണ് പുഴയിലാണ്? കുറ്റ്യാടി പുഴയിലാണ്. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്, മീററ്റിലാണ്. എന്നായിരുന്നു? 1857 മെയ് 10 ആയിരുന്നു. 1857
മെയ് 10-നായിരുന്നു. ഈ മീററ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ, ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം, ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം, ഈ പ്ലാസി യുദ്ധം നടന്നത് എന്നാന്ന് നോട്ട് ചെയ്തോളൂ, 1757-ലാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1757-ലാണ് ഈ യുദ്ധത്തോടുകൂടിയാണ് ബ്രിട്ടീഷുകാർ, റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ സൈന്യം ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ആ റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ ബംഗാളിന്റെ സിറാജ് ഉദ്ദൗളയുമായിരുന്നു ഏറ്റുമുട്ടിയത്. സിറാജ് ഉദ്ദൗള, ഈ സിറാജ് ഉദ്ദൗളയുടെ അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ തന്നെ ഒറ്റിക്കൊടുത്ത് അങ്ങനെ തോറ്റുപോയി. അങ്ങനെയാണ് ഈ ഒരു റോബർട്ട് ക്ലൈവ് ആധിപത്യം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ യുദ്ധത്തിൽ വിജയിക്കുന്നതും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ പാകുകയും ചെയ്തത്. ഇനി അടുത്തത് ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം എന്ന് പറയുന്നത് ഏതാണ്? 2013-ലാണ് അല്ലെ. 2013-ലാണ് ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇന്ത്യയിൽ രാജ്യസഭാംഗമാവാൻ വേണ്ട കുറഞ്ഞ പ്രായം, ഇന്ത്യയിൽ രാജ്യസഭാംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? അത് 30 വയസ്സാണ് കേട്ടോ, രാജ്യസഭാംഗം ആകാനായിട്ട്. അടുത്ത ചോദ്യം, ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒറീസയുടെ ദുഃഖം ഏതാണ്? മഹാനദി അല്ലെ, മഹാനദി. അതുപോലെ ബീഹാറിന്റെ ദുഃഖം എന്ന് പറയുന്നത് ഏതാണ്? താഴെ കമന്റ് ചെയ്യുക. ഒറീസയുടെ ദുഃഖം ഏതാണ്? മഹാനദി. അടുത്ത, ചുവന്ന നദിയുടെ നാട് എന്താണ്? ചുവന്ന നദിയുടെ നാട് ഏതാണ്? ഈ ചുവന്ന നദി ബ്രഹ്മപുത്രയാണ് കേട്ടോ. ചുവന്ന നദിയുടെ നാട് ഏതാണ്? അസ്സാമാണ്, അസ്സാം. കൃഷ്ണ നദിക്ക് കുറുകെയുള്ള അണക്കെട്ട്, കൃഷ്ണ എന്നൊക്കെ ഓർക്കുമ്പോൾ അർജുനൻ കൃഷ്ണൻ എന്ന് ഓർക്കുകയാണെങ്കിൽ നാഗാർജുന സാഗർ, കൃഷ്ണ നദിക്ക് കുറുകെയുള്ള അണക്കെട്ടാണേത് നാഗാർജുന സാഗർ. പഞ്ചനദിയുടെ നാട്, അഞ്ച് നദികൾ അതാണ് ഉദ്ദേശിക്കുന്നത്, പഞ്ചാബ് അതാണ് പഞ്ചനദിയുടെ നാട്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത്, ശരി, ശരിക്കും ഇതിൽ ആൻസർ ആയിട്ട് നമുക്ക് PSC ഫൈനൽ ആൻസറിൽ കൊടുത്തിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളാണ് കേട്ടോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി അല്ലെങ്കിൽ കൺസേൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും രണ്ടും കൂടി ചേർന്നതാണ് ശരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് ഓർക്കുക. ഇതിനകത്ത് തന്നിരിക്കുന്ന ആൻസർ ഇതാണ് ഫൈനൽ ആൻസർ. പക്ഷെ ഇതും മൗലിക അവകാശങ്ങളും കൂടി ചേർന്നതാണ് ശരിക്കും ഇത് പറയുന്നത്. ഈ കൺസേൻസ് അല്ലെങ്കിൽ മനസാക്ഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാക്ട് രണ്ടും സൂചിപ്പിക്കുന്നത് ഏതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസാക്ഷി എന്ന അർത്ഥം കൊണ്ട്. ഇനി അടുത്തത്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010-ആണ് കേട്ടോ, 2010. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് ഇത് വിശേഷിപ്പിച്ചത് ആരാണെന്നും കൂടി ഓർത്തു വെക്കുക, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആയിരുന്നു അങ്ങനെ വിശേഷിപ്പിച്ചത്, ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്? ശ്രീ ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, പെരിനാട്ട് ലഹള എന്നറിയപ്പെടുന്ന സമരം, നോക്കൂ ഒന്നുകൂടി വന്നിരിക്കുകയാണ് അതേ സെയിം സെക്ഷൻ തന്നെ കണ്ടോ. പെരിനാട്ട് ലഹള നടന്ന വർഷം ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു. അപ്പൊ പെരിനാട്ട് ലഹള അറിയപ്പെടുന്ന സമരം തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞാണല്ലേ ഏതാണ്? കല്ലുമാല സമരം, കല്ലുമാല സമരം. അടുത്തത്, സാക്ഷാം പദ്ധതി ആരംഭിച്ച വർഷം, സാക്ഷാം പദ്ധതി ആരംഭിച്ച വർഷം അല്ലെ പ്രൊജക്ട് സാക്ഷാം ആരംഭിച്ചത് എന്നാണ്? 2014-ലാണ് കേട്ടോ, 2014-ലാണ് സാക്ഷാം പദ്ധതി ആരംഭിച്ചത്. ശരിക്കും ഈ സാക്ഷാം പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ GST റിലേറ്റഡ് ആണ് കേട്ടോ, GST ബന്ധപ്പെട്ട് അതിൻ്റെ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് സാക്ഷാം പദ്ധതി. ഇനി ഈ GST കേരളത്തിൽ എന്ന് മുതലാണ് നിലവിൽ വന്നത്? എന്ന് മുതലാണ്? 2017 ജൂലൈ 1 മുതലാണ് കേട്ടോ, 2017 ജൂലൈ 1 മുതലായിരുന്നു കേരളത്തിൽ ഈ GST നിലവിൽ വന്നത്.
ഇനി അടുത്ത ഇപ്പൊ കേരളത്തിന്റെ ആണെങ്കിൽ ജി എസ് ടി കോഡും കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ. ജി എസ് ടി കോഡ് എന്താണ്? 32 ആണ് കേരളത്തിന്റെ ജി എസ് ടി കോഡ് വരുന്നത് കേട്ടോ. അടുത്തത് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം 1998. നിലവിൽ വന്ന വർഷം 1998. അപ്പൊ അത് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത ആ ഒരു സമയമാണ് പറയുന്നത് കേട്ടോ. അത് 1998 മെയ് 17-നായിരുന്നു. 1998 മെയ് 17 മലപ്പുറത്ത് ശ്രീ എ ബി വാജ്പേയി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അല്ലേ, മെയ് 17. ഓക്കെ, ഇനി അടുത്തത് അടുത്തത് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ RTE ആക്ട് എന്ന് ചോദിച്ചാലും ഓർത്തോളുക കേട്ടോ. RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതെന്നാണ് പാസാക്കിയത്? പാസാക്കിയത് എന്നാണ്? 2010 ഏപ്രിൽ 1-നാണ് കേട്ടോ. 2010 ഏപ്രിൽ 1-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. അതായത് ഒരു സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് എന്താണ് കുട്ടികൾക്ക് എത്തിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് നടപ്പിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത്. ഇനി ഇത് 2010 ഏപ്രിൽ 1-നാണ് പാസാക്കിയതെന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പാർലമെന്റ് പാസാക്കിയ വർഷം എന്ന് ശരിക്കും ചോദിച്ചാൽ 2009 ഓഗസ്റ്റ് 4-ലാണ് പാർലമെന്റ് പാസാക്കിയത്. പക്ഷെ ഇത് നിലവിൽ വന്ന വർഷമാണ് കേട്ടോ ശരിക്കും ഈ ഒരു 2010 ഏപ്രിൽ 1 എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അതായത് 2009 ഓഗസ്റ്റ് 4-ലാണ് പാർലമെന്റിൽ അത് പാസ്സാക്കിയത്. 2010 ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നത്. അതിൽ ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും കറക്റ്റ് പഠിച്ചു വെക്കുക. കുമ്മായത്തിന്റെ ശാസ്ത്രനാമം, കുമ്മായത്തിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് എന്താണ്, ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, CaOH2, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കുമ്മായം. അടുത്തത് സിലിക്കണിന്റെ അറ്റോമിക നമ്പർ, സിലിക്കണിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 14 ആണ് കേട്ടോ. സിലിക്കണിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 14 ആണ്. അങ്ങനെ ഇതിനകത്ത് ഒരു കാര്യം കൂടി, ഞാൻ ഈ കുടുംബശ്രീയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്തതും കൂടി ഒന്ന് ഓർത്തോളൂ കേട്ടോ. ഇവിടെ ഞാനൊരു April 1 ഇവിടെ ഒരെണ്ണം കണ്ടു, അതുപോലെ തന്നെ വേറൊന്ന് ഏതോ April 1 വരുന്നതാണ് കേട്ടോ. 1999 ഏപ്രിൽ 1 ഇത് ആദ്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത്. അതും കൂടി ഒന്ന് ഓർക്കുക. പിന്നെ നമ്മുടെ ഈ കുടുംബശ്രീ പദ്ധതി ആക്ച്വലി നടപ്പിലാക്കുന്നത് സംസ്ഥാന ദാരിദ്ര്യ നിർമാർജന കമ്മീഷനാണ്. അതും കൂടി ഓർത്തോളുക. അടുത്ത ക്വസ്റ്റ്യൻ, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വാളൻ പുളിയിലെ ടാർട്ടാറിക് ആസിഡ് ആണ്, ടാർട്ടാറിക് ആസിഡ്. അടുത്ത ചോദ്യം, ബിസ്മില്ല ഖാൻ ഏത് വാദ്യോപകരണത്തിൽ പ്രസിദ്ധനാണ്? ഏതാണ്? ഷെഹനായ്, ഷെഹനായ് ഉപകരണത്തിൽ പ്രസിദ്ധനാണ് ബിസ്മില്ല. ആദ്യത്തെ തുള്ളൽ കൃതി, ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ തുള്ളൽ കൃതി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ശ്രീമതി PT ഉഷയാണ് കേട്ടോ, PT ഉഷ. അപ്പൊ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ. ഒളിമ്പിക്സ് പതാകയുടെ നിറം, ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ്. എന്നിട്ട് ഈ വെള്ളയിൽ 5 വളയങ്ങളുണ്ട് അല്ലേ, 5 കളേഴ്സിന്റെ വളയങ്ങളുണ്ട്. അത് 5 ഭൂഖണ്ഡങ്ങളെയാണ് ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്, നീല, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ. അപ്പൊ അതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ അടുത്തത് ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണമാണ്. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11 ആണ് കേട്ടോ, 11. ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ, ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ ഏതാണ്? കൊടുങ്ങല്ലൂർ കായലാണ് കേട്ടോ, കൊടുങ്ങല്ലൂർ കായൽ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സങ്കേതം. അടുത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ് കേട്ടോ, കാനഡ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് വരും.
കേരള സ്റ്റേറ്റ് ഐ ടി മിഷന്റെ ചെയർമാൻ, സ്റ്റേറ്റ് ഐ ടി മിഷന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഐച്ഛിക പ്രവർത്തനങ്ങളെ സെറിബ്രമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു ജി കെ. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതുപോലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഈ ഒരു സീരീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.